തന്റെ വാർഡിൽ നിന്ന് SLC പ്ലസ് ടു പരീക്ഷ വിജയിച്ച മുഴുവൻ ആളുകൾക്കും സ്നേഹാദരമൊരുക്കി വാർഡ് മെമ്പർ. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശംലുലത്താണ് വാർഡിലെ 75-ഓളം വിദ്യാർത്ഥികൾക്ക് സ്നേഹാദരമൊരുക്കിയത്. പരിപാടി CP ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. SSLC പ്ലസ് ടു പരീക്ഷാ ഫലങ്ങൾ പുറത്തുവന്നതോടെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയവരെ ആദരിക്കുന്ന തിരക്കിലാണ്. വിവിധ ക്ലബ്ബുകളും ജനപ്രതിനിധികളും വിവിധ സംഘടനകളും കലാകായിക സാംസ്കാരിക രംഗത്തുള്ളവരും. എന്നാൽ A+കാരെ മാത്രമല്ല തന്റെ വാർഡിലെ ഈ വർഷം SSLC പ്ലസ് ടു പരീക്ഷ വിജയിച്ച മുഴുവൻ ആളുകൾക്കും സ്നേഹാദരം ഒരുക്കിയിരിക്കുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും രണ്ടാം വാർഡ് മെമ്പറുമായ ശംലുലത്ത്. വാർഡിലെ 75-ഓളം പേർക്കാണ് ഇത്തരത്തിൽ ഉപഹാരം നൽകിയത്. ഒരു മാർക്കിനും രണ്ട് മാർക്കിനുമെല്ലാം ഫുൾ A+ നഷ്ടപ്പെട്ട നിരവധി വിദ്യാർത്ഥികളുണ്ടെന്ന് മനസ്സിലാക്കിയാണ് വാർഡിലെ മുഴുവൻ കുട്ടികൾക്കും ആദരവ് നൽകാൻ തീരുമാനിച്ചതെന്ന് പ്രസിഡന്റ് പറഞ്ഞു. കാരക്കുറ്റി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷകൾ തോൽക്കാനുള്ളതല്ലെന്നും വിജയിക്കാനുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രേഡിംഗ് സംവിധാനം സംസ്ഥാനത്ത് നടപ്പാക്കിയപ്പോൾ അതിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ A+ന്റെ പ്രത്യേകതയുണ്ട്. SSLC കഴിഞ്ഞ പ്രാവശ്യം 1.5 ലക്ഷം ഒക്കെ ഉണ്ടായിരുന്നത് 1/3 ആയി കുറഞ്ഞു. ഹയർ സെക്കൻഡറിയിലും കുറഞ്ഞു. റിസൾട്ടിന്റെ ശതമാനത്തിലും കുറഞ്ഞു. കുറയാനുള്ള കാര്യങ്ങളൊന്ന്, ഗ്രേസ് മാർക്കിൻ്റെ ആനുകൂല്യം ഇനി അഡ്മിഷൻ വെയിറ്റേജ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കുറേയും കൂടി കൂടുതൽ കൂടുതൽ അർഹതയിലേക്ക് ഇത് മാറുകയാണ്. വിശിഷ്ടാതിഥികൾ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. CP അസീസ് അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിയാഹുമാട്ടുമുറി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ MK നദീറ, പഞ്ചായത്ത് അംഗങ്ങളായ ഫസൽ കൊടിയത്തൂർ, TK അബൂബക്കർ, UDF നേതാക്കളായ MA അബ്ദുറഹ്മാൻ, MA അബ്ദുൽ അസീസ് ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. ബി അഹമ്മദ്, KKC റഷീദ്, PP അഹമ്മദ്, അബ്ദുസലാം, ആരിഫ് മുല്ല വീട്ടിൽ, അഹമ്മദ് കുട്ടി പൂളക്കതോടി, മുഹസിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.